വിമൻസ് ഫെലോഷിപ്പിലെ എല്ലാ എൻ്റെ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സാധാരണയായി സഹോദരിമാർക്ക് വളരെ ഇഷ്ടമുള്ള ചില കഥാപാത്രങ്ങളാണ് ബൈബിളിൽ, എസ്തർ, റൂത്ത് ഇങ്ങനെയുള്ള ചിലർ. അത് വളരെ സത്യമാണ്. കാര്യം അവരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവരെ ഏറ്റവും വളരെ നമുക്ക് മാതൃകയുള്ളവരും ഇന്നത്തെ കാലഘട്ടത്തിലും അവരുടെ ജീവിതവും അവരുടെ പ്രവൃത്തികളും ഒക്കെ നമ്മൾ വളരെ മാതൃകയാക്കേണ്ടുന്ന സമയമാണ് ഇപ്പോഴത്തെ സമയം. അതിൽ ഇന്ന് ഞാൻ രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാനൊന്ന് കൊണ്ടുപോകട്ടെ. രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. രൂത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്ന രൂത്തിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളുണ്ട്. രൂത്ത് അമ്മായി അമ്മ അല്ലേ. ഒരു ക്ഷാമം വന്നു, പിന്നീട് ആ ക്ഷാമം തീർന്നു, ബത്ലഹേമിലേക്ക് വന്നു, അവിടെ പറഞ്ഞൊരു വയലിലേക്ക് പിറക്കാൻ പോയി. അവിടെ വച്ച് യജമാനൻ ബോവസ് അവളെ ഒടുവിൽ തൻ്റെ ഭാര്യയാക്കി. നമുക്ക് പിന്നെ ഒരു അറിവുള്ളത് രൂത്ത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വലിയ വലിയമ്മയായിട്ടും മാറി. ഇത്രയൊക്കെയാണ് നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ അതിലെ ഓരോ വാക്യങ്ങളും നമ്മളൊന്ന് ശരിക്കും അപഗ്രഥിച്ച് പഠിച്ചാൽ വളരെ വളരെ അർത്ഥങ്ങളുണ്ട്. നമുക്കറിയാം ഈ രൂത്തിൻ്റെ കഥയിൽ നമ്മൾ ഒന്നാം അധ്യായം ഒന്നാം വാക്യം തന്നെ നമ്മൾ നോക്കിയാലറിയാം. അവിടെ ഈ ബത്ലഹേമിൽ ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായപ്പോൾ എന്ത് ചെയ്തു? അവിടെ എലിമലേക്ക് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് രണ്ടാൺമക്കൾ, മഹളോണെന്നും കില്ലിയോണെന്നും പേര്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നവോമി. ഈ ബത്ലഹേം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം, ഹൗസ് ഓഫ് ബ്രെഡ് എന്നാണ്. പക്ഷേ അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമം വരുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പത്തിൻ്റെ ഭവനം എന്നാണ് പേര് അല്ലേ. പക്ഷേ അവിടെ ക്ഷാമം വരുമോ? വരുമോ എന്ന് ചോദിച്ചാൽ വന്നു, അതാണ് സത്യം. അപ്പോൾ താൽക്കാലികമായിട്ട് ക്ഷാമം വന്നപ്പോൾ അപ്പം കഴിക്കാൻ വേണമല്ലോ. അപ്പം അപ്പം എവിടെ ഉണ്ടോ അങ്ങോട്ട് തേടി ഇറങ്ങിച്ചെന്നു. അപ്പോഴായിരിക്കും അവരറിഞ്ഞത് മോവാബ് എന്നൊരു സ്ഥലമുണ്ട്. ഈ മോവാബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിമീസ് ഓഫ് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേലിയരുടെ ശത്രുക്കളാണ്. ആ ശത്രുക്കളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികൾ, അഡ്വേഴ്സിറ്റി, വില് ഈദർ ഡ്രോസ് ക്ലോസർ ടു ഗോഡ് ഓർ ടു ദ വേൾഡ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ ഒന്നുകിൽ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കും, അല്ലെങ്കിൽ ലോകത്തോട് അടുപ്പിക്കും അല്ലേ. അപ്പം ഇവിടെ അപ്പം ഇല്ലാന്ന് കണ്ട ഉടനെ തന്നെ മോവാബിലേക്കാണ് പോയത്. പക്ഷേ അതൊരു സ്ഥിരമായ ഒരു മാറ്റമായിരുന്നെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരാവശ്യം വരുമ്പം നമ്മൾ സഹായം ആരിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ല ആരോടാണ് നമ്മൾ സഹായം ചോദിക്കുന്നത്? എലിമലേക്ക് എന്നുള്ള വാക്കിൻ്റെ പേര് ഗോഡ് ഈസ് കിങ്, ദൈവം രാജാവാകുന്നു എന്നാണ്. പക്ഷേ ഈ രാജാവിൻ്റെ മോൻ രണ്ടാൺമക്കളെയും കൊണ്ട് പോയപ്പം അവിടെ ഇരിക്കുന്നത് ഈ പോയടത്ത് അവന്മാർ രണ്ടും അവിടെ ഉള്ള രണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു. മോവൈറ്റ് വുമൺ അല്ലേ, മോവാബ്യ സ്ത്രീകളെയാണ് കല്യാണം കഴിച്ചത്. മോവാബ്യ സ്ത്രീകളെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാൻ ഇവർ പാടില്ല. കാര്യം ദൈവത്തിൻ്റെ, ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ് ഈ മോവാബ്യർ. അപ്പം ശത്രുവിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണെടുക്കുമായിരിക്കും. പക്ഷേ ഇവരുടെ സംബന്ധിച്ചോളം ഇവരിപ്പം റെസിഡൻസ് അങ്ങോട്ട് മാറ്റിയടിച്ചിരിക്കുകയല്ലേ അല്ലേ. ഇപ്പം അവിടെ താമസമായി, അവിടെയൊക്കെ ജോലിയെടുത്ത് കാണും ഈ പെണ്ണു, ഈ പയ്യന്മാർ അവിടെയുള്ള മനുഷ്യരുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് അവിടെയുള്ള പെണ്ണുങ്ങളെ പരിചയപ്പെട്ടു. അതേ കൊള്ളാമെന്ന് ഓരോരുത്തരും ഭാര്യമാരട്ടം കെടുത്തു. അപ്പനും അമ്മയോ സമ്മതിച്ചു, വേറെ വഴിയില്ല. അവിടെ പിന്നെ പോയിട്ട് ഈ ശത്രു രാജ്യത്ത് പോയിട്ട് എനിക്ക് സ്വന്തം ആൾക്കാരെ വേണമെന്ന് വെച്ചാൽ സ്വന്തം ആൾക്കാരില്ല, അവരെ വിട്ടല്ലോ, ബത്ലഹേം വിട്ടല്ലോ. ഇതാണ് പ്രശ്നം പ്രിയപ്പെട്ടവർ. നമ്മൾ ലോകത്തിലോട്ട് ഇറങ്ങുമ്പം പിന്നെ ലോകത്തിലുള്ളതിനെ നമ്മൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി ലോക തരുന്നതെല്ലാം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ ഒരു കുഴപ്പം ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കുണ്ടെന്ന് പറയുന്നതും ചിലപ്പം നഷ്ടപ്പെട്ടെന്നിരിക്കും. അവിടെ മോബി ചെന്നപ്പം ഇവരെ സ്വീകരിച്ചു, അതുകൊണ്ടല്ലേ ഇവർക്ക് താമസിക്കാൻ സ്ഥലവും ആ മക്കൾക്ക് ഭാര്യമാരെയൊക്കെ കിട്ടിയത്. ലോകത്തിലേക്ക് നമ്മളിറങ്ങി ചെല്ലുമ്പോൾ നമ്മളെയും സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മളെ സ്വീകരിച്ച് നമുക്ക് വേണ്ടുന്നതൊക്കെ തന്ന് നമ്മളെ അങ്ങ് സ്നേഹിച്ച് നമ്മളെ അങ്ങ് സൂചിപ്പിക്കും. ഇതൊരു സത്യമാണ്. പക്ഷേ ഈ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പോയാലുള്ള കുഴപ്പം ഈ അമ്മക്കൊക്കെ ഭാര്യമാരെ കിട്ടി. കാരണം അമ്മ രണ്ടും ഏകരായിരിക്കുന്നത് നന്നല്ല, അവർക്ക് തക്ക തുണ വേണം. രണ്ട് തക്ക തുണകളെ കിട്ടി, ശരിയാണ്. പക്ഷേ അവിടുത്തെ ദുരന്തം ശ്രദ്ധിച്ചോ, മൂന്ന് പേര് മരിച്ചു. മൂന്ന് പേരും പുരുഷന്മാരായിരുന്നു. മരിച്ചവർക്ക് ആർക്കും മക്കളില്ല. ഇവർ ബാക്കി വന്ന മൂന്ന് സ്ത്രീകൾ, ഈ മൂന്ന് സ്ത്രീകൾ ഒരർത്ഥത്തിൽ അനാഥരായി. അതിൽ പ്രത്യേകിച്ച് അമ്മ, ഇവിടെ നിന്ന് പോയ അമ്മ, അമ്മ ഒരു അന്യം പരദേശിയുമായിട്ടാണ് പോയത്. ഇപ്പോൾ അവിടെ തീർത്തു ഒരു അന്യയായി, അല്ലേ? ഷീ ഇസ് വെരി അൺകംഫർട്ടബിൾ ഇൻ എ ഫോറിൻ ലാൻഡ്. കാരണം അവിടെ തൻ്റെ ഭർത്താവിനില്ല, തൻ്റെ ആമക്കളില്ല. ഈ രണ്ട് അന്യജാതക്കാരത്തിലെ രണ്ട് മരുമക്കളാണ് ഉള്ളത്. ആ അമ്മയുടെ സ്ഥിതി ആലോചിക്കുക, തൻ്റെ വീട്ടുകാരെല്ലാം മറ്റൊരു രാജ്യത്തും ഇവിടെ വന്നിപ്പോൾ അനാഥയെ പോലെയായി, അന്യയെ പോലെയായി. ഇതാണ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയുള്ള കുഴപ്പം. നമുക്കുള്ളത് നഷ്ടപ്പെടും, നമുക്കുള്ളതും കൂടെ നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്ഷാമം വരുത്തി വയ്ക്കുന്ന കുഴപ്പം. ക്ഷാമം വരുമ്പം അപ്പത്തിൻ്റെ ഭവനം വിട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പം താൽക്കാലികമായ ലാഭങ്ങളുണ്ടാവും, പക്ഷേ ഇൻ ദ ലോങ് റൺ നമുക്ക് ചിലത് നഷ്ടപ്പെടും. ഇത് ഇവിടെ അപ്പം എന്നുള്ളത് ഫിസിക്കലി ഉള്ള കാര്യമാണ്. പക്ഷേ ഈവൻ ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്സ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കണം. ദൈവത്തെ വിട്ട് ലോകത്തേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് ആത്യന്തികമായ ചില നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്? ചേഞ്ചിങ് അവർ സർക്കംസ്റ്റാൻസസ് ഇസ് നോട്ട് ഓൾവേസ് ദി ആൻസർ. പെട്ടെന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ കാര്യങ്ങളെ ഒന്ന് മാറ്റിയാൽ അത് പരിഹാരമാവുന്നില്ല. ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയാൽ പരിഹാരമാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ പരിഹാരമായില്ല. ചെന്നിടത്ത് അപ്പം കിട്ടി, ശരിയാ, പക്ഷേ ചില നഷ്ടങ്ങൾ വന്നു. എന്തുവരും ചെന്നു, കുറേ നാൾ താമസിച്ചു, ആ മക്കൾ കല്യാണം കഴിച്ചു, പക്ഷേ ഭർത്താവും മരിച്ചു, ആ മക്കളും മരിച്ചു. ഇനി എന്ത് ചെയ്യണം? നല്ലോണം ഓർക്കണം, നവമിക്ക് ഈ മോബിൽ ആരുമില്ല, തൻ്റെ മരുമക്കളായ രണ്ട് സ്ത്രീകളെ ഉള്ളൂ. പക്ഷേ അതല്ലല്ലോ കാര്യം. തനിക്ക് തൻ്റെ നാടുണ്ട്, വീടുണ്ട്, തൻ്റെ ആൾക്കാരുണ്ട്, തൻ്റെ ചർച്ചക്കാരുണ്ട്. അപ്പോൾ അവൾ എന്ത് തീരുമാനിക്കണം? ഇവിടെയാണ് ഞാൻ ആദ്യം പറയാൻ വന്ന പോയിൻ്റ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ് വി മസ്റ്റ് മേക്ക്. ജീവിതം മുഴുവനും തിരഞ്ഞെടുപ്പുകളാണ്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പുകളാണ് ജീവിതം. അപ്പം ഒരു ക്ഷാമം വരുമ്പം ഓടി അപ്പുറത്ത് പോകണമെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ശരി, ഓടി അപ്പുറത്ത് പോയി, ഇപ്പം പ്രയാസമായി. അടുത്തത്, ലൈഫ് ഈസ് ഫുൾ ഓഫ് ഡിസിഷൻസ്. ജീവിതം എന്ന് പറഞ്ഞത് നമ്മൾ തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, തീരുമാനങ്ങളും എടുക്കണം, അല്ലേ? തീരുമാനം നമുക്ക് വേണ്ടി വേറെ ആരും എടുക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തന്നെ തീരുമാനം എടുക്കണം. അതിൽ നവംബറിന് മുമ്പിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ട അവസ്ഥ വന്നു. എന്താണ് തീരുമാനം? റിട്ടേണിങ് ടു ഹോം, മടങ്ങി ബത്ലഹേമിലേക്ക് വരണമോ, അതോ ഇനി ഈ പെണ്ണുങ്ങളെ ഈ പറഞ്ഞ പോലെ ആശ്രയത്തിൽ കഴിയണോ, അല്ലേ? അതൊരു തീരുമാനമാണ്. ആ തീരുമാനം എടുത്തേ പറ്റൂ, അത് അവരവർ തന്നെ എടുക്കണം. വീട്ടിലേക്ക് മടങ്ങണമോ? മുടിനാപുത്രനൊരു തീരുമാനം എടുത്തു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ വീട്ടിലേക്ക് പോകും, അല്ലേ? അവന് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇവൾ തീരുമാനമെടുക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം അവൾ കേട്ടു. എന്താണ്? ബത്ലഹേമിൽ ക്ഷാമം മാറി, അല്ലേ? കേൾവി. അവൾ വൈകിട്ടത്തെ ടി വി ന്യൂസിൽ കണ്ടൊന്നുമില്ല, അവൾ കേട്ടു ബത്ലഹേമിൽ ഇപ്പോഴും അപ്പം ഉണ്ടെന്ന്, പഴയ അവസ്ഥയല്ല എന്ന്, അല്ലേ? കേൾവി. വിശ്വാസം കേൾവിയാൽ വരുന്നു.
അപ്പോൾ അവൾ ആ കേൾവിയുടെ മുഖത്തുള്ള തീരുമാനം അവൾ എടുക്കണം. എന്താണ്? അവൾ അപ്പത്തിൻ്റെ ഭവനത്തിൽ പോയി ഭക്ഷിക്കുമോ, അതോ ഈ പന്നികൾക്കുള്ള വാളവരെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമോ? ഇത് രണ്ടും തമ്മിലൊരു തീരുമാനമെടുത്തേ പറ്റൂ. അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണമോ, അതോ ഈ പന്നിക്കൂട്ടിയിരിക്കണോ? ഇതൊരു വലിയ പ്രശ്നമാണ്. മുടിനാപത്തിൻ്റെ അടുത്ത തീരുമാനം നമുക്കറിയാം. ഇത് നമ്മളെയും ബാധിക്കുന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നും ഒരു ക്ഷാമമാണ്, ഫാമിൻ ഓഫ് ഹിയറിംഗ് ദ വേർഡ്, ആമോസ് 8:11, അല്ലേ? വചനത്തിനുള്ളൊരു ക്ഷാമമുള്ള കാലമാണ്. ഈ ക്ഷാമമുള്ള കാലത്ത് നമ്മൾ എന്ത് തീരുമാനിക്കണം? ഈ പന്നിക്കൂട്ടിയിരിക്കണോ, അപ്പത്തിൻ്റെ ഭവനത്തേക്ക് മടങ്ങിപ്പോണോ? അല്ലേ, വെളിപ്പാട് 2:7 പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ. അപ്പം ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു, അല്ലേ? ദൈവം തൻ്റെ ജനത്തെ എന്നും ക്ഷാമത്തിൽ ഇരുത്തുകയില്ല, അല്ലെങ്കിൽ ക്ഷാമത്തിന് വിട്ടുകൊടുക്കുകയില്ല. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കും. അപ്പോൾ അവൾ കേട്ടു, ദൈവം ബേത്ലഹേമിനെ തൻ്റെ ജനത്തെ സന്ദർശിച്ചു. എന്തുകൊണ്ട്? അപ്പം കൊണ്ട് സന്ദർശിച്ചു, ഭക്ഷണം വന്നു എന്നാണ് അർത്ഥകാര്യം. അപ്പോസ്തല പ്രവൃത്തികൾ 3:19 നമ്മൾ മാനസാന്തരപ്പെടാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ആശ്വാസകാലങ്ങൾ വരും, ടൈംസ് ഓഫ് റിഫ്രഷിംഗ് ഷാൽ കം. അപ്പം ഇവിടെയാണ് അത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അപ്പം തിരികെ വരും, അല്ലെങ്കിൽ കർത്താവ് ദേശത്തെ സന്ദർശിക്കും, തൻ്റെ ജനത്തെ സന്ദർശിക്കും. അപ്പോൾ നാമും അവിടേക്ക് മടങ്ങിച്ചെല്ലണം. അതാണ് റിട്ടേൺ, റിപ്പൻ്റൻസ് എന്നുള്ള വാക്ക് അവിടെയാണല്ലോ വരുന്നത്. അതിൻ്റെ കൂടെ പോകുന്നൊരു വാക്കാണ് വിസിറ്റേഷൻ, ദൈവീക സന്ദർശനം. അത് കാണിക്കുന്നത് റിന്യൂവൽ എന്നാണ്, അല്ലേ? ദൈവം സന്ദർശിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു ഉണർവുണ്ടാവും. ഇനി അവിടെ സന്ദർശിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താണ്? ബ്രെഡ്, ഇഷ്ടംപോലെ അപ്പം ഉണ്ട്. ഇപ്പോൾ അപ്പത്തിൻ്റെ ഭവനമൊന്നല്ലേ പേര് തന്നെ ബേത്ലഹേമിന്. ഇപ്പോൾ അവിടെ അപ്പം ഉണ്ട്. അപ്പം അതിനെ കാണിക്കുന്നു റിപ്ലനിഷ്മെൻറ്റ്. അപ്പം ഭക്ഷിച്ചാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ബലപ്പെടേണ്ടത്. ഇന്ന് ദൈവമക്കൾക്ക് ഇല്ലാത്തൊരു കാര്യം ബലം. അത് ആത്മാവിലും ബലമില്ല, ശരീരത്തിലും ബലമില്ല. ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ വളരെ ബലഹീനരാണ്, അല്ലേ? ഈ ബലഹീനരാകുന്നതിന് ഒരു കാരണം നമ്മുടെ ഭയം തന്നെയാണ്. അപ്പം റിട്ടേൺ അല്ലെങ്കിൽ റിപ്പൻ്റ്, വിസിറ്റേഷൻ അല്ലെങ്കിൽ റിന്യൂവൽ, ബ്രെഡ് റിപ്ലനിഷ്മെൻ്റ്. അപ്പം റിപ്പൻ്റൻസ്, റിന്യൂവൽ ആൻഡ് റിപ്ലനിഷ്മെൻറ്റ്, ഇത് മൂന്നും ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടുന്ന കാര്യമാണ്. മടങ്ങി വരണം, അല്ലേ? ഓ, ഈ പറഞ്ഞ റിന്യൂഡ് ആവണം, ഒന്നൊരു പുതുക്കം നമുക്ക് വേണം. ഈ പറഞ്ഞ പോലെ അപ്പം കഴിച്ച് നമ്മൾ ബലപ്പെടണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ വിത്തൗട്ട് റിട്ടേണിങ് ഓർ വിത്തൗട്ട് എ സെപ്പറേഷൻ. അവിടെയാണ് അവളൊരു തീരുമാനമെടുത്ത്, ഇനി എനിക്ക് മോവാബ് വേണ്ട. അവൾ തീരുമാനമെടുത്ത്, ഫേമായിട്ട് ഉറപ്പായിട്ട് തീരുമാനമെടുത്ത് ഈ മരുമക്കളെ വിളിച്ച് പറഞ്ഞു, മക്കളെ ഞാൻ പോവാ. അതാണ് ആ തീരുമാനം, ഒരു വളരെ വിലപ്പെട്ട തീരുമാനമാണ്. ഇന്ന് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഒരിക്കലും തിരികെ പോകുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ, അല്ലേ? അവരെന്തായാലും ഇറങ്ങിപ്പോയി, ഇവിടെ സെറ്റിലായി. ഓ, ഇനിയിപ്പോൾ ഇവിടെ അങ്ങ് ഇനിയിപ്പോൾ തിരികെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യരാജ്യങ്ങളിലോട്ട് പോയി സെറ്റിൽ ചെയ്തു തരാം, നമുക്കറിയാം. അവരോടൊക്കെ തിരിഞ്ഞ് വരുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പോയി. അതെങ്ങനെ? ഞങ്ങൾ പോയി അവിടെ പെർമനൻ്റ് റെസിഡൻ്റായി, ഞങ്ങൾ വീട് വെച്ചു, ഞങ്ങളുടെ മക്കളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ടായത്, ഇവിടെ പഠിച്ചു, ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ഭാഷയും ഇവിടുത്തെ രീതികളൊക്കെ ഞങ്ങളങ്ങായി, ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഓർമ്മ നമുക്ക് മനസ്സിലാവും. ഒരു മടങ്ങി വരവിനെ പറ്റി ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയി, പക്ഷെ അവിടെ ഇരിക്കുന്നത് സോദോം ഗൊമോറ പോയിട്ട് ഹി റിമെയിൻ ദെയർ എന്ന്, അവൻ അവിടെ അങ്ങ് കഴിഞ്ഞു. അവൻ തിരിച്ചു വരാൻ ഒരിക്കലും അവൻ ഇഷ്ടപ്പെട്ടില്ല, അവൻ്റെ അവൻ്റെ ആവശ്യം തോന്നിയില്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് നമുക്കറിയാം സോദോം ഗൊമോറയ്ക്ക്, അല്ലേ? ഇവിടെയൊക്കെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ഇറങ്ങിപ്പോകുന്നിട എങ്ങോട്ടാണ്? അവിടെ ഈ പറഞ്ഞ പോലെ ദൈവമുണ്ടോ? അവിടെ അപ്പമുണ്ടോ? ഒരു ക്ഷാമമാണ് നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ച്, ശരിയാണ്, ജീവിക്കാൻ വേണ്ടി, അല്ലേ? വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷേ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് കാണുമ്പോൾ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യം ഒരു തരത്തിലുമില്ല. കാര്യം ഭർത്താവും പോയി, മക്കളും പോയി, ഇനി അവിടെ എന്തിനാ നിൽക്കുന്നത്? അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഭർത്താവിൻ്റെ പുറകെ നമ്മൾ ഇറങ്ങുമ്പോൾ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരും. പക്ഷേ അവിടെയും കർത്താവിനോടും തൻ്റെ മക്കളോടും ചേർന്ന് നിന്നോണം. അവിടെ തൻ്റെ രണ്ടാം മരുമക്കളുടെ കാര്യം ഓർപ്പ, റൂത്ത്,
ഈ ഓർപ്പ അവള് ശരിക്കും പറഞ്ഞ ഈ ഈ യമച്ചിയുടെ മോൻ നല്ല സുന്ദരനായിരിക്കും, അവനെ കണ്ടുകൊണ്ടാണ് ഇവിടെ കൂടിയത്. എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവളെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പം നാട്ടൊരു ദുരന്തം ഉണ്ടായപ്പം അവൾ വന്ന് കെട്ടി പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് അവൾ സ്ഥലം വിട്ടു അല്ലേ. രൂത്തും ഈ പറഞ്ഞല്ലോ മറ്റേ മോനെ കെട്ടി, ശരിയാ ആ മോൻ മരിക്കുകയും ചെയ്തു. പക്ഷെ അവള് അവൾ പറ്റി നിന്നാണ് അല്ലേ, ഷീ ക്ലങ് എന്നാണ്, അതാണ് അതിനകത്ത് ഓർപ്പ കിസ്റ്റ്. ഓർപ്പ ചുംബനം കൊടുത്ത് സ്ഥലം വിട്ടു, രൂത്തോ പറ്റി നിന്നു. ആ പദങ്ങളൊക്കെ വളരെ വളരെ ഒന്നാമത്തെ പതിനാലാം വാക്യം, അമ്മായി അമ്മയെ ഓർപ്പ ചുംബിച്ചു പിരിഞ്ഞു, രൂത്തോ അവളോട് പറ്റി നിന്നു. ലോകത്തിൽ നിന്നുള്ളവൾ ലോകത്തിലേക്ക് പോവും. അവൾ പോകുമ്പോൾ ഒരു ഒരു നമ്പറൊക്കെ കാണിച്ച് വെച്ച് പോകും. അതായത് വലിയ സങ്കടമുള്ളവരൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ ഒരു ചുംബനവും കരച്ചിലും ഒക്കെ ആലോചിച്ച് നോക്കി, അവൾക്ക് സന്തോഷമാണ്. കാരണം അവൾക്ക് മുമ്പിൽ എൻ്റെ ജീവിതം കിടപ്പുണ്ട്. അവൾക്ക് ഈ മോഹബിലേക്ക് തിരിച്ചു പോയി അവൾക്ക് നല്ല ഭയമാരെ വേറെ കിട്ടും. അവൾക്ക് ഇനിയൊരു ജീവിതമുണ്ട്, അതവൾക്ക് വേണം. ഈ തള്ളവരോട് പോയിട്ട് എന്താ കാര്യം? പക്ഷേ രൂത്ത് കണ്ടോ അവൾ പറ്റിച്ചേർന്ന് അങ്ങ് നിന്നു. ഇല്ല, എൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും വരും എന്നും പറഞ്ഞ് അവൾ വന്നു. അങ്ങനെ വന്നപ്പം പിന്നീടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. രൂത്ത് ആരായിത്തീർന്നുവെന്നും എന്തായിത്തീർന്നുവെന്നും എല്ലാം നമുക്കറിയാം അല്ലേ. അതിനെപ്പറ്റിയുള്ള ഭാഗം നമുക്ക് എത്താമെന്നുവെച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദുരന്തങ്ങൾ വരും, ക്ഷാമം വരും. ഒരു സമയത്തേക്ക് ടെമ്പറലായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോവും. പക്ഷേ ദൈവിക സന്ദർശനം ഉണ്ടായി എന്നറിയുമ്പം പിന്നെ നമ്മൾ നിൽക്കുന്നത് ലെറ്റ്സ് കം ബാക്ക് ടു വെയർ ഗോഡ് ഇസ് വർക്കിംഗ്. ദൈവം അവിടെ പ്രവർത്തിക്കുന്നു, അവിടെ വേണം നമ്മൾ നിൽക്കാൻ. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.